പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിലും കാലാവസ്ഥ ഇത്രയും പ്രതികൂലമായി നിൽക്കുന്ന ഈ അവസ്ഥയിലും ഇത്രയും പേരെ എന്നെ മുന്നോട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ യുവജന വാരത്തോടനുബന്ധിച്ച് എനിക്കും എൻ്റെ കൂടെ വരുന്നവർക്കും ചെറിയൊരു മാജിക് ഷോ അവതരിപ്പിക്കാൻ അവസരം തന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയണം. പ്രത്യേക വിശിഷ്യ ഈ ചർച്ചിൻ്റെ ഫാദർ, എൻ്റെ സംഘാടകർ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ പ്രിയ ശിഷ്യനും നിങ്ങളുടെ സുഹൃത്തുമായ ശ്രീ പ്രതീഷ്, എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവരും മുൻപ് കണ്ടിരുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു ചെറിയൊരു ഷോ ആണ്. കാരണം വെച്ചാൽ കാലാവസ്ഥയൊക്കെ വളരെ മോശമായി. നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ പ്രോഗ്രാം ചെയ്യുന്നെങ്കിൽ വീട്ടിൽ പോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും മിക്കുള്ളവരും. മിക്കുള്ള ഷോകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു മെജീഷ്യൻ ഒരു ഷോ കാണിക്കും, നിങ്ങളിന്ന് കൈയടിക്കും. പക്ഷെ ഇവിടെ അന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരുമിച്ചാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. നിങ്ങളും ഞാനും ഒരുമിച്ചാണ് ഷോ ചെയ്യുന്നത്. റെഡിയല്ലേ? അപ്പൊ ആദ്യമായി ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ രണ്ട് മക്കളുമാണ് ആദ്യമായി നിങ്ങളുടെ മുൻപിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത്. എൻ്റെ മകൻ സച്ചിനാണ്. ഒരു നിറഞ്ഞ കൈയിലൂടെ നമുക്ക് സച്ചിനെ സ്വാഗതം ചെയ്യാം. Thank you.
അദ്ദേഹവും മാജിക് പഠിച്ച് വരുന്ന ഒരാളാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയടി കൂടെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ചെയ്യുന്ന മാജിക് ഞാൻ മാത്രം ഇവിടെ ചെയ്യുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല. ഇപ്പൊ പലരെയും ഇങ്ങോട്ട് വിളിക്കേണ്ടവരും മടി കൂടാതെ കടന്നുവരികയാണ്. റെഡിയല്ലേ? കഴിഞ്ഞിട്ട് പരമാവധി കൊച്ചുകുട്ടികൾ വരുന്നതിനേക്കാളും ഇത്തിരി മുതിർന്ന നമ്മുടെ കൂട്ടുകാർ ഇരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ കഴിഞ്ഞിട്ട് പരമാവധി ഞാൻ വിളിക്കുമ്പോ മുതിർന്നവരൊന്ന് കടന്നു വന്നാൽ വളരെ നന്നായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. യാ റെഡിയല്ലേ? അപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കൊച്ചു കൂട്ടുകാരി, ഒരു കൊച്ചുകൂട്ടി തന്നെ വരൂ, കടന്നു വരൂ, വേഗം വരൂ, സമയമില്ല നമുക്ക് വളരെ. പ്ലീസ് വേഗം വരൂ. ഓ, ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം കടന്നു വന്ന ആൻബരിയാണ്. നല്ലൊരു കൈയ്യിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു മൂന്ന് കാർഡ്സാണ്. കാർഡ്സൊക്കെ അറിയാമോ? ക്ലബ്സ്, ഡയമണ്ട്, എന്താണ്, സോറി, ആ ക്ലബ്സ് ഡയമണ്ട്, വീണ്ടും ഒരു ക്ലബ്സ്. അപ്പൊ സെന്റർ ചെയ്യുന്ന കാർഡ് എന്താണ്? ഡയമണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ആരാണെന്ന് അറിയാമോ? മജീഷ്യൻസ്. എന്താണ് കാര്യം എന്ന് അറിയാൻ പറ്റും? വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ഡയമണ്ട് കൊണ്ടുനടക്കുന്ന മജീഷ്യൻസ് ആണ്. അപ്പൊ ഏറ്റവും വലിയ കോടീശ്വരൻ പിടിച്ച് മജീഷ്യൻസ് അല്ലേ? യെസ് ഓർ നോ? യെസ്. അപ്പൊ ഞാൻ മൂന്ന് കാർഡ് നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഈ നടുക്കിരിക്കുന്ന കാർഡ് ഞാൻ എടുത്ത് ഈ മകളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. നടുക്കിരിക്കുന്ന കാർഡ്, അപ്പൊ ഏതാണ് കാർഡ്? എന്താ? ഡയമണ്ട്, 8 ഓഫ് ഡയമണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ കാർഡ് നോക്കിയാണ്. ഡയമണ്ട്. അപ്പോ നമുക്ക് മനസ്സിലായി, അതിനെക്കാളും ഡയമണ്ടിനെക്കാളും വെടിവെപ്പുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു മാലയാണ്, ഒരു മാലയാണ്. ഓക്കെ, നമ്മുടെ ജ്വല്ലറി ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ആഭരണ കടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു സാധനമാണായിരിക്കുന്നത്. ഞാൻ അതിനൊന്ന് ഈ കർച്ചീഫ് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഈ മാലയെ ഞാനെടുത്ത് ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇതിനകത്തിട്ട് കണ്ടോ, മാല കണ്ടോ? യെസ്. അപ്പൊ ഈ മാലയെ ഞാനെടുത്ത് ഇങ്ങനെ മാല ഞാൻ ഇങ്ങനെ എടുത്തു, ഈ മാല ഞാൻ ഇവിടെ ഒന്ന് ത്രോ ചെയ്യുകയാണ്. എത്രത്തോളം സക്സസ് ആവും അറിയില്ല. അപ്പൊ ചില സമയം ചില സ്ഥലത്തൊക്കെ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നാൽ നോക്കാം, ഈ മാല ഞാൻ ഒന്ന് ത്രോ ചെയ്യാണ്. ജസ്റ്റ് 1, 2, 3. Thank you. പരിചയപ്പെടുത്തുന്നത് ഒരു കേസാണ്. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുന്ന ഒരു മാജിക് ആണ്, നിങ്ങൾക്ക് കൂടെ പഠിക്കാവുന്ന ഒരു മാജിക് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. അതിനുമ്പ് ഞാൻ പരിചയപ്പെടുന്നത് ഒരു കവറാണ്, ഒരു പ്ലാസ്റ്റിക് കവറാണ്, ഒരു എംപ്റ്റി ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ്. കൂടാതെ എന്റെ കയ്യിൽ ഒരു കാർഡും കൂടെ ഉണ്ട്. ഞാൻ ഈ കാർഡിനെ എടുത്ത് ഇതിനകത്തേക്ക്. അപ്പൊ ഇതൊരു ചതച്ചാണ്, ഇത് ഞാനൊന്ന് വാനിഷ് ചെയ്യാൻ പോവുകയാണ്.
സോ വാനിഷിംഗ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അപ്രത്യക്ഷമാകുക. യെസ്, ഒരു മജീഷ്യനും ഒരു മാജിക് പോലും ഇങ്ങനെ ആദ്യം പറഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ആദ്യം പറയുകയാണ്, സോ വാനിഷ് ചെയ്യുമ്പോഴും, അപ്പൊ എന്ത് ഞാൻ പഠിച്ചിട്ടുള്ളത്, എന്ത് മാജിക് ചെയ്യുമ്പോഴും അതിനൊരു എന്ത് വേണം, ഒരു മറവ് വേണം, ചെറിയൊരു ഷെയ്ഡ് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ കാർഡിനെടുത്ത് എന്റെ കവറിനകത്തേക്ക് ഇടുക. ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോ സവാനിഷ്. യെസ്, സവാനിഷ്. സോറി, സമയം മിസ്റ്റേക്ക്. ഓക്കെ, ചില സമയത്ത് എനിക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത് വേറൊന്നുമല്ല, ഈ കാർഡ് ഇങ്ങനെ എടുക്കും, സോറി, ഈ കവർ ഇങ്ങനെ എടുക്കും, ഈ കാർഡ് ഇങ്ങനെ എടുക്കും. ജസ്റ്റ് ജസ്റ്റ് 1 2 1 3. അടുത്ത ബാജിങ് ചെയ്യാൻ എനിക്ക് രണ്ട് സുഹൃത്തുക്കളുടെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ ബോയ്സിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ ഇവിടെ വരിക. പ്ലീസ് പ്ലീസ് കം. ഗേൾസിന്റെ ഭാഗത്തു നിന്ന് ഒരാൾ, ഇത്തിരി മുതിർന്നൊരു കുട്ടിയായാലും കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കല്ലേ, കടന്നു വരൂ. ഓക്കെ, ഓക്കെ, അടുത്ത ബാജിങ് ചെയ്യാൻ തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് രഞ്ജിത് ആനിയാണ്. ഒരു നല്ല കൈഡി കൂടെ കൊടുത്താൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു രണ്ട് സിൽക്കാണ്. ആ രണ്ട് സിൽക്കും കൂടെ ഞാനിങ്ങനെ ഒന്ന് കൂട്ടിക്കിട്ടു. രണ്ട് എന്ത് കളർ സിൽക്കാണത്? ഒരു പ്രതികരണമില്ല, എന്താണ്? യെസ്. അപ്പൊ എന്നിട്ട് ഞാൻ ഈ സിൽക്കിനെ ഇങ്ങനെ മടക്കി അടുത്ത് ഞാൻ പരിചയപ്പെടുത്ത ഒരു ബാഗാണ്. ഒരു സിൽക്ക് എടുക്കുന്നു ഞാൻ ഇതിനകത്തേക്ക്, കണ്ടല്ലോ ഇട്ടാണല്ലോ. ഓക്കെ, മോളോ സിൽക്ക് ഒന്നും എടുത്തേ. എന്നെ പറ്റിക്കാണ്. ഓക്കെ, അതോ നോക്കി മോള് കാണുന്ന രീതിയിൽ അതിനകത്ത് ഇടുകയാണ്. ഓക്കെ, നിങ്ങൾ റെഡിയാണല്ല. അല്ലല്ല, അതെയോ, അനങ്ങരുത്, ഇതിനകത്തേക്ക് ഇടുക. ഓക്കെ, ഇട്ടു, കണ്ടല്ലോ മോള്, കണ്ടല്ലോ. ഓക്കെ, ഓക്കെ, ആ സിൽക്ക് ചാലും വാനിഷ് ആയിരിക്കും. എന്താണ് സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയില്ല. ഒക്കെ നമുക്ക് നോക്കാം. കൊച്ചു പെൺകുട്ടികളുണ്ട്, അപ്പൊ അവരെ കണ്ടപ്പോ എനിക്കൊരു മാജിക് ചെയ്യാൻ തോന്നുന്നു. രണ്ട് നേരത്തെ വരാത്ത രണ്ട് കുട്ടികളേക്ക് വരാം, രണ്ട് കുട്ടികൾ വേഗം വരും, വേഗം വരും. അപ്പൊ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർ അനഘ ആനി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ്. ഒരു ആലോചിക്കാൻ എനിക്കൊരു അബദ്ധം പറ്റി, സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ ഒന്നേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ആർക്ക് വേണം അതിലാ ഗിഫ്റ്റ്? ആർക്ക് വേണം ഒരാൾ തരാം, നിങ്ങളിത് പറ, മോക്ക് വേണോ, മോക്ക് വേണോ പറ, നിങ്ങൾ പറ. അപ്പൊ വേണ്ട വേണ്ട വേണ്ട, തർക്കം വേണം. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വേറെ നല്ലൊരു മാലയാണ്, ഒറ്റ മാലയുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഒരു കാര്യം ചെയ്യാം, രണ്ടായിട്ട് കട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് തുടരാം. ഓക്കെ, നമ്മുടെ പാതി വെച്ച് നിർത്തിയൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഗിഫ്റ്റ് ഉണ്ട്, അപ്പൊ രണ്ടുപേർക്കായിട്ട് തരാം പറ്റാത്തതുകൊണ്ട് അപ്പൊ ഒരാളെ തരാമെന്ന് പറിച്ചു. വീണ്ടും കരുതി ആ മാല കട്ട് ചെയ്ത് കുറച്ച് മുത്ത് മോക്ക് തരാം, കുറച്ച് മുത്ത് മോക്ക് തരാം. നിങ്ങൾ ചെയ്യാനുള്ളത് വീട്ടിൽ പോയി ഒരു നൂലെടുത്ത് അമ്മയുടെ കൊടുത്ത് ഒരു മാലയായിട്ട് ഇടുക. റെഡിയല്ലേ? ഓക്കെ, രണ്ടുപേരും ഓക്കെ. ഓക്കെ,
അപ്പൊ നിങ്ങളിപ്പോ കണ്ടു കഴിഞ്ഞു ആ മാല കട്ട് ചെയ്ത് ഊരി അതിനകത്ത് ഇട്ടൊക്കെയാണ്. അപ്പൊ ഇനി മോളിന്റെ ഒരു കാലിൽ ചെളപ്പതൊക്കെ ഇങ്ങോട്ട് നീങ്ങി വന്നേ ഇതിന്റെ പുറത്തുകൂടെ. മഴയെന്ന് നമുക്കൊരു വിഷയമല്ല അല്ലേ? സത്യത്തിൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രതീക്ഷ വീട്ടിൽ വന്നിരുന്നു. അപ്പോ മനസ്സാകെ മരിച്ചിരുന്നൊരവസ്ഥയായിരുന്നു. കാരണം മഴയാകുമ്പോ ആരും വരില്ല എന്നൊരു ഇതായിരുന്നു. കാരണം നമുക്ക് മജീഷ്യന്മാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഒരു ആവേശം പറഞ്ഞു നോക്കി ഫ്രണ്ടിൽ കുറെ ആളും ഒരു കയ്യടിയും ഒക്കെ കിട്ടിയാൽ മാത്രമേ ഒരു നമുക്ക് ചെയ്യാൻ ഒരു ആവേശം വരുള്ളൂ. അങ്ങനെ ഒരു മനസ്സ് മടിച്ചിരുന്ന സമയത്താണ് പ്രതീക്ഷ പറഞ്ഞത് ചേട്ടാ എന്തായാലും നമുക്ക് പോവാം. അങ്ങനെ വന്നതാണ്. എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന് രണ്ട് മാച്ച് കൂടെ വരുന്നുണ്ട്. റെഡിയല്ലേ? ഇത് ഈ മാജിക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രതീക്ഷന് വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് ഒരു മൈൻഡ് റീഡിങ് മാജിക്, അതായത് പല ഹൃദയ ജ്ഞാനം എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് മെന്റലിസം എന്ന് പറഞ്ഞ മാജിക്കാണ് ഞാനിപ്പോ കൂടുതൽ ചെയ്യുന്ന ആളാണ്. പക്ഷെ നമ്മളെ കൊച്ചുകുട്ടികളും ഒക്കെ ഇരിക്കുന്ന സദസ്സിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം അവർക്ക് സൂചിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പൊ ഈ ഒരു മാജിക് ചെയ്യുന്നതിലേക്കായി എനിക്കൊരു മുതിർന്ന ആളുടെ ആവശ്യമുണ്ട്. നേരത്തെ വരാത്ത ആരെങ്കിലും ഒന്ന് കടന്നു വന്നാൽ വളരെ നന്നായിരുന്നു. ഒരു മുതിർന്ന ആളുടെ ആവശ്യമുണ്ട്. നേരത്തെ വന്ന ആൾ വരണ്ട, ഒരു ലേഡി വന്നാൽ ഏറ്റവും സന്തോഷം. ഇതുവരെ ലേഡി ഇതുവരെ ആരെങ്കിലും വന്നിട്ടില്ല. എന്തിനും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ മാറി നിന്നാ വളരെ മോശമാണ്. ആരെങ്കിലും ഒരാൾ കടന്നൊരു പ്ലേസ് ജിപ്സയാണ് കടന്നു വന്നത്. ഒരു സ്പെഷ്യൽ ഗൈഡ് ഈ പുള്ളി. ഇവിടുന്ന് പ്രത്യേകിച്ച് ലേഡീസ് വരാൻ മടിച്ചതിന്റെ കേസ് ഒന്നും മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും മനസ്സിലായോ? ഞാൻ പറഞ്ഞു മൈൻഡ് റീഡിംഗ് ആണെന്ന്. പുള്ളിക്കാരെയൊക്കെ ഭയന്നു, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെളിയിലാവുമെന്നൊരു ചെറിയ ഭയം. അങ്ങനെ ആയിരിക്കാം, ചുമ്മാ ആവശ്യം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം നമ്മൾ സീരിയസ് ആവുകയാണ്. ഈ മാജിക് നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാനുള്ള മാജിക്കാണ്. റെഡിയല്ലേ? ആ കുറച്ച് സമയം കോൺസെൻട്രേഷൻ എല്ലാം ഇതിലേക്ക് വരുത്തുക. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. അതിൽ കുറേ പിക്ചേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ഒരുപാട് പിക്ചേഴ്സ് ഒരുപാട് 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 ഉണ്ടല്ലോ. ഉണ്ട്. ഇനി ചെയ്യാവുള്ളത് ഇഷ്ടമുള്ള ഭാഗം പോക്കുക. യെസ്, എല്ലാരെയും കാണിക്കുക, എല്ലാരെയും കാണിക്കുക, എല്ലാരെയും കാണിക്കുക. എന്നെ കാണിക്കട്ടെ? എങ്കിൽ ക്ലോസ് ചെയ്യും, ക്ലോസ് ചെയ്യും, എങ്കിൽ ക്ലോസ് ചെയ്യാം, കണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തോ. നമ്മുടെ ഈ മാഡത്തിന്റെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്. മനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ മനസ്സിലും ഉണ്ട്. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ ഒരു ചെറിയൊരു പരീക്ഷണമാണ് ഈ മൈൻഡ് റീഡിങ് മാജിക് എന്ന് പറഞ്ഞാൽ. എത്രത്തോളം സക്സസ് ആവുമെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഈ മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ നമുക്ക് ശ്രമിക്കുകയാണ്. അപ്പോ ഞങ്ങളത് ആ പിക്ചേഴ്സ് ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞു എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ഒരു ശ്രമമാണ്. ഓക്കെ,
തോന്നിയ ഒരു പിക്ചർ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ ഓക്കെ കാണിക്കരുത്, ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. വരച്ചു കഴിഞ്ഞോ? നന്നായിട്ട് വരയ്ക്കുന്ന ആളാണോ? അല്ല. ഓക്കെ ഓക്കെ, അപ്പോ ഒന്ന് കാണിക്കാം നമുക്ക് രണ്ടുപേരും കൂടെ. എനിക്ക് ഞാൻ വീണ്ടും പറഞ്ഞു അത്രത്തോളം ഉറപ്പില്ല, എന്നാലും ഒന്ന് കാണിക്കാം. ഒന്ന് കാണിച്ചാൽ അടുത്ത ഒരു മാജിക്കോട് കൂടി ഞങ്ങളുടെ ഈ കുഞ്ഞു പ്രോഗ്രാം, അങ്ങനെ പറയുള്ളൂ, ഈ കുഞ്ഞു പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾ തന്ന സഹകരണത്തിന്, നല്ല സഹകരണത്തിന്, പ്രത്യേകിച്ച് നമുക്ക് കാലാവസ്ഥയൊക്കെ വളരെ പ്രതികൂലമാണ്, എന്നിട്ട് പോലും ഇത്രയും പേരെ ഇവിടെ കാണാൻ സാധിച്ച വളരെ സന്തോഷം. ഈ പ്രോഗ്രാം കണ്ടിട്ട് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിൻ്റെ ഭാരവാഹികൾക്കും ഈ ചർച്ചിൻ്റെ ഫാദറിനും ഇവിടെ എല്ലാവർക്കും വിശേഷം നന്ദി പറയുന്നു. അടുത്ത ഒരു